തിരുവനന്തപുരം വിഴിഞ്ഞത്ത് സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുന്നു. സ്ഫോടനാത്മകം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയ അന്തരീക്ഷമാണ് വിഴിഞ്ഞത്ത് സംജാതമായിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തെ എതിർത്തുള്ള സമരം ശക്തമാക്കുമെന്ന് ലത്തീൻ അതിരൂപത വ്യക്തമാക്കിയതോടെയാണ് പോർമുഖം തുറന്നിരിക്കുന്നത്. തുറമുഖ നിർമ്മാണത്തെ എതിർത്തുള്ള ഇടയലേഖനം അതിരൂപതയ്ക്ക് കീഴിലെ സഭകളിൽ വായിച്ചു. സമരം ശക്തമാക്കുമെന്നും വീട് നഷ്ടപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ ജാഗ്രത വേണമെന്നും ഇടയലേഖനത്തിൽ പറയുന്നു. സമരക്കാരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഏകന ആവശ്യങ്ങളിൽ ഒന്നുപോലും രേഖാമൂലം ഉറപ്പ് നൽകിയിട്ടില്ല. വീട് നഷ്ടപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സർക്കാർ ശ്രമങ്ങളെ ജാഗ്രതയോടെ കാണണം. വിഴിഞ്ഞം പദ്ധതി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ആഘാതം ഉണ്ടാക്കും. മോൺസിഞ്ഞോർ യൂജിൻ പെരേര വിശ്വാസികൾക്ക് അയച്ച ഇടയലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. തുടർ സമര പരിപാടികളുടെ സമയക്രമവും സർക്കുലറിലൂടെ അതായത് ഇടയലേഖനത്തിലൂടെ വിശ്വാസികളെ അറിയിക്കും. സമരത്തിൻ്റെ 130-ാം ദിവസമായ ഇന്നലെ തുറമുഖ നിർമ്മാണത്തെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. സംഘർഷത്തിനിടെ നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് നന്നായി പരിശ്രമിച്ചിട്ടാണ് ഇരുവിഭാഗവും കൂടുതൽ അനിഷ്ട സംഭവങ്ങളിലേക്ക് പോകാതിരുന്നത്. എന്നാൽ വിഷയത്തിൽ സമരസമിതിയുമായി ഇനി ചർച്ചയില്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. കോടതി വിധി വരുന്നതുവരെ കാക്കാനാണ് സർക്കാർ തീരുമാനം. അതേസമയം വിഴിഞ്ഞത്ത് സമരാനുകൂലികളും എതിർക്കുന്നവരും തമ്മിൽ ഏറ്റുമുട്ടിയ സാഹചര്യത്തിൽ സജ്ജരായിരിക്കാൻ തിരുവനന്തപുരത്തെ പോലീസിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അവധിയിലുള്ള ഉദ്യോഗസ്ഥരോട് ഡ്യൂട്ടിയിലെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിഴിഞ്ഞത്തിന് പുറമെ മറ്റു തീരദേശ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ശനിയാഴ്ച വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പ്രദേശത്തേക്ക് നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാനുള്ള ശ്രമമാണ് വൻ സംഘർഷം ഉണ്ടാക്കിയത്. വിഴിഞ്ഞം സമരക്കാരും സമരത്തെ എതിർക്കുന്നവരും തമ്മിൽ ഏറ്റുമുട്ടി. 3 മണിക്കൂർ നീണ്ടുനിന്ന സംഘർഷത്തിൽ ഇരുഭാഗത്തു നിന്നും കല്ലേറുണ്ടായി. പോലീസുകാർക്ക് ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. സംഘർഷത്തെ തുടർന്ന് പാറയുമായി എത്തിയ ലോറികൾ പോലീസ് മടക്കി അയച്ചു. പ്രദേശത്ത് കനത്ത പോലീസ് സന്നാഹം തുടരുകയാണ്. അതേസമയം വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരത്തിനെതിരെ സർക്കാർ നിലപാട് കടുപ്പിക്കുന്നു. ലത്തീൻ അതിരൂപതയിൽ നിന്ന് തന്നെ സമരം മൂലമുണ്ടായ നാശനഷ്ടം ഈടാക്കണമെന്നാണ് സർക്കാർ നിലപാട്. ഇക്കാര്യം സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. നഷ്ടം സമരക്കാരിൽ നിന്ന് ഈടാക്കണമെന്ന ആവശ്യം നിർമ്മാണ കമ്പനി സർക്കാരിനെ അറിയിച്ചിരുന്നു. ഈ നിർദ്ദേശം മുഖ്യമന്ത്രി അംഗീകരിച്ചതായാണ് സൂചന. എന്തായാലും വിഴിഞ്ഞത്തെ സ്ഥിതികൾ സ്ഫോടനാത്മകമാണ്. സമരത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും 2 ചേരികളായി നിൽക്കുന്നു. വിഴിഞ്ഞം തുറമുഖം അനുവദിക്കില്ലെന്ന് ഇടയലേഖനത്തിൽ അതിരൂപത പറയുന്നു. അതിരൂപതയുമായി ചർച്ചയ്ക്കില്ലെന്ന് സർക്കാരും.